ഹായ്, പുതിയൊരു വീട്ടിലേക്ക് ചേർത്ത വീഡിയോ ഹയർജിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, നാളെ പ്രതാപൻ ദൈവത്തിൻ്റെ ജാമ്യം കേൾക്കുന്ന ദിവസമാണ്, ജാമ്യാപേക്ഷ കേൾക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 11 തീയതിയായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അഫിഡവിറ്റ് കൊടുത്തു, ജാമ്യത്തിനെ എതിർത്തുകൊണ്ടുള്ള അഫിഡവിറ്റ് കൊടുത്തു, പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കറക്റ്റാണോ എന്ന് രജിസ്ട്രിയോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ള ഒരു ഇടക്കാല ഉത്തരവാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അത് കറക്റ്റാണെങ്കിൽ നാളെ അതിൻ്റെ ഫസ്റ്റ് ഡേ വാദം ഉണ്ടാവും, എന്തുകൊണ്ട് ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല, അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ആകെ ഒരാളെ മാത്രമേ നമ്മൾ അകത്ത് ആക്കിയിട്ടുള്ളൂ. ഇതിൽ ഒരുപാട് കക്ഷികളുണ്ട്, 3000-ത്തോളം ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരാളെ മാത്രമേ അകത്താക്കിയിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമ്മുടെ ആ കൗണ്ടറിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നാളെ ജാമ്യം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മുടെ പരിമിതമായ ഈ കേസുകളൊക്കെ ഫോളോ ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നാളെ ആരും തന്നെ പ്രതാപൻ ദൈവത്തിന് ജാമ്യം കിട്ടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഇപ്പോൾ വളരെ ഇന്നലെ ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജിനെ കുറിച്ചാണ് ഇവരുടെ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച അത് കാണാനിടയായി, നമ്മുടെ ഗ്രൂപ്പുകളിലും എത്തിയിട്ടുണ്ട്. ആ മെസ്സേജ് ഇങ്ങനെയാണ്, കേസ് ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് പൈസ തരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്പനി തിരിച്ചു വരും, അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും, അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്പനി ജയിച്ചാലും തോറ്റാലും എന്നുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒക്ടോബർ നാളെയാണ് അവസാന ദിവസം, ഒക്ടോബറിൽ കേസ് അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ കേസ് ഇടൂല എന്ന് പറഞ്ഞിട്ട് ഇവർ സുപ്രീം കോടതിയിൽ കേസ് പോയിരിക്കുകയാണ്. ഇനി അവിടെ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ, അവിടെയും കൂടി പോയിട്ട് അവിടെ കേസ് കൊടുത്തിട്ട് ഇവിടെ രണ്ട് സ്ഥലത്തും നീട്ടിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൾക്കാർ മടുത്ത്, ആൾക്കാരെ ആയുസിൻ്റെ കുറവ് കൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓരോ ദിവസം കൂടുന്നതോടെ ഒരു ദിവസം നീട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് വളരെ വലിയ ലാഭമാണ്. നിരവധി ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കണം ഈ ഞായറാഴ്ച വരെ കാത്തിക്കാം, എന്നിട്ട് തിങ്കളാഴ്ച മുതൽ പുതിയ പണിക്ക് പോകാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് പൂളിംഗം കിട്ടുമെന്നാണ്. പൂളിംഗം കിട്ടിയിട്ട് പൂളിംഗം പോയിട്ട് വേറെ ഒരു ഇംഗവും ഇതിൽ നിന്ന് എനിക്ക് കിട്ടില്ല. നമുക്കറിയാം പ്രതാപൻ പണ്ട് പറ്റിച്ച ഒരു കമ്പനി ഉണ്ടായിരുന്നു, എന്താണ്, ഗ്രീൻ കോ തട്ടിപ്പ്. പൈസ ഇട്ട് ആൾക്കാർക്ക് പോലും പൈസ കിട്ടിയിട്ടില്ല, എന്നിട്ടിപ്പം ജാമ്യം എടുത്തിരിക്കുകയാണ്. പ്രതാപൻ്റെ അച്ഛനെ വെച്ചിട്ടാണ് ജാമ്യം എടുത്തത് എന്ന് കൂടി മനസ്സിലാക്കുക. പ്രതാപൻ്റെ അച്ഛനാണ് അതിൽ ജാമ്യം എടുത്തിരിക്കുന്നത്. വെറും 300,000 രൂപയാണ് അതിൽ കൊടുക്കാനുള്ളത്, വെറും 300,000 രൂപ. അതുപോലും കൊടുത്തിട്ടില്ല, എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത്. ഇവർക്ക് പറയാൻ അതിൽ ഇത് പണ്ടത്തെ കമ്പനി പോലെ തന്നെ ഇതിലും കുറേ കാരണങ്ങളുണ്ട്. നമ്മളല്ല കമ്പനി പിടിച്ചത്, ഒരുപാട് ആൾക്കാർ, നമ്മുടെ ദുഷ്ടന്മാർ, അസൂയാലുക്കൾ കമ്പനി പിടിച്ചതാണ്. അപ്പോൾ ഇത്രയും കാലം തലയാട്ടിയവർ അവർ പറയും ഓക്കെ, അത് നമുക്കറിയാം, എന്നാലും നമ്മൾ തരുമോ എന്ന് ചോദിക്കും. എന്നാലും പറയും നമുക്ക് പൈസ കിട്ടിയിട്ടാകുമ്പോൾ തരാം. നമ്മളൊരു പുതിയ തട്ടിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, HR ഇന്നോവേഷൻ നമ്മളൊരു പുതിയ തട്ടിപ്പ് പ്ലാൻ ചെയ്തതായിരുന്നു, അതിൽ നിന്ന് അതും പൂട്ടിച്ചു വരെ. അപ്പോൾ ഇനി പ്രതാപൻ സാറ് ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പൈസ തരും എന്ന് പറയും. അത് വരെ കാത്തിരിക്കാൻ ഈ മണ്ടന്മാർ റെഡിയാവും എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ വേറെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥ. ഇത് പറഞ്ഞ് കേൾക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തായാലും അടിയിലെ ആൾക്കാരെ ചേർത്തവർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസയൊക്കെ പലതും പറഞ്ഞ് അടിച്ചു മാറ്റിയവർക്കൊന്നും കേസ് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ അവസാനം ചേർന്നവർക്ക് മാത്രമേ കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇതുപോലെ കമ്മീഷൻ അടിച്ചവരും ചിലപ്പോൾ അവർക്കൊക്കെ പൈസ നഷ്ടമായിരിക്കും, പക്ഷേങ്കിൽ അവർക്കും കേസ് കൊടുക്കാൻ സാധിക്കില്ല. അവർക്ക് മറ്റ് അപ്പോൾ മറ്റുള്ളവർ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കാര്യം അല്ലാണ്ട് നിയമപരമായിട്ട് തർക്കമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇവർക്ക് ഇനിയിപ്പം 11 മാസം കാത്തു നിന്നിട്ട് കൊടുക്കുമ്പോൾ അത് വേറൊരു പ്രശ്നം വരും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് ആരും തന്നെ ഇവരുടെ ലീഡർമാർ ആരും തന്നെ കൊടുക്കാത്തതെന്നാണ്. അപ്പോൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത മാസം കിടക്കുകയാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അടുത്ത മാസം വളരെ പോസിറ്റീവായിട്ടുള്ള FIR ഇട്ടവർക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത മാസം നടക്കും. അപ്പോൾ ഇനിയിപ്പോൾ വല്ല ബിനാമി സ്വത്ത് നിന്നും ഇവർക്ക് ആൾക്കാർക്ക് പണം കൊടുക്കുമോ എന്നറിയില്ല. ഒരുപാട് ബിനാമി സ്വത്ത് അവിടെ ഇവിടെയൊക്കെ വലിയ പെട്ടിയിൽ പിന്നെ എന്താണ് വജ്രവും സ്വർണവും ഒക്കെ കടത്തിയിട്ടുണ്ട് എന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ക്രിപ്റ്റോയിലും പൈസ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഈ ലീഡർമാർക്ക് കൊടുക്കുമായിരിക്കുമെന്ന് പറയാൻ ഒരു സാധ്യതയുണ്ട്. അല്ലാതെ ഇവന്മാർ ഇത്രയും ആൾക്കാരെ പിടിച്ചു നിർത്തുന്നതിനുള്ള പാരിതോഷികമായിട്ട് അയ്യൂബ് ഖാനെ പോലെയുള്ള അളിഞ്ഞ ഷാജിനെ പോലെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള പൈസ കിട്ടാനും വളരെയധികം സാധ്യതയാണ്. എന്നിരുന്നാലും അവരുടെ ഗ്രൂപ്പുകളിലും അവരെ വാക്ക് വിശ്വസിച്ചിട്ടും ലീഡർമാരുടെ വാക്ക് വിശ്വസിച്ചിട്ടും കാത്തിരിക്കുന്നവർക്ക് ഒരു രൂപ പോലും തിരിച്ചു കിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അവർക്കൊക്കെയുള്ള കാര്യം എന്ന് പറയുന്നത് FIR ഇടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേങ്കിൽ ഈ പൈസ ലീഡർമാരുടെ ഈ പൈസ വാങ്ങിയ ലീഡർമാർ അല്ലെങ്കിൽ ശ്രീനാ പ്രതാപൻ വാക്ക് കൊടുത്തിരിക്കുന്ന ലീഡർമാർ, നിങ്ങൾ ആൾക്കാരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ പൈസ തരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്ക് കേട്ടിരിക്കുന്ന ലീഡർമാർ നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഇനിയൊക്കെ ഇത്രയും കാലം വെറും 10 ദിവസം 3 ദിവസം ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേറെ രക്ഷയില്ല. ഇനി നിങ്ങൾ എത്ര കാലമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കും. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്യും, നമ്മൾ കേസ് കൊടുക്കില്ലടാ പട്ടി എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് നിങ്ങൾ കേസ് കൊടുത്തോ കേസ് കൊടുത്തില്ലെങ്കിൽ ഒറ്റൊരു FIR വത്സൻ സാറുടെ ഒറ്റ FIR മതി നിങ്ങളുടെ കമ്പനി തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. വത്സൻ സാറുടെ FIR, നിങ്ങൾക്ക് നിക്ഷേപകരുടെ FIR ആവശ്യമില്ല, വത്സൻ സാറുടെ ആ ഒറ്റ FIR 10-70 എന്ന് പറയുന്ന ആ ഒരു ഒറ്റ FIR മതി. ബഡ്സ് ആക്ട് പ്രകാരം നിങ്ങളെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് മനുവിൻ്റെ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത മനുവിൻ്റെ 1600 രൂപയുടെ ആ ഒറ്റ FIR മതി നിങ്ങളെ ED കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസ വേണമെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഓക്കെ, ബൈ.